Namaskaram, JB Junction Lake Swagadam. Malayalam Cinemake Sarde Maya, Otera Veshingal Samaricha. Yenal, Eganda de Ude, Tanadai to La Varitari Il Pete, Uribache, Varta Madimical Stanam Richa, T.P Madhavande, Jeeva the Varitari Le Serian Titum, E episodilum, Abagadarin Chino. Kanyavusam, Namalaram Bicha, Sambashatende, Renda Bhagam, Yinu. അറുന്നൂറോളം സിനിമകൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 18 വയസ്സ് മുതൽ സിനിമയിലെത്താൻ ആഗ്രഹിച്ചു, പക്ഷെ എത്തിപ്പെട്ടത് 40-ലാണ്. 40-ൽ എത്തിപ്പെട്ടെങ്കിലും താങ്കൾ 18 മുതൽ അഭിനയിക്കാൻ കാത്തിരുന്ന എല്ലാ മുഹൂർത്തങ്ങളും താങ്കൾ അഭിനയിച്ച് തീർത്തു. തിമർത്താടി വില്ലനായിട്ടും സഹനടനായിട്ടും സ്വഭാവ നടനായിട്ടും ഏതെല്ലാം രൂപത്തിൽ എല്ലാ ആൾ ഇന്ത്യ റേഡിയോയുടെ പ്രൊഡ്യൂസർ, ഡ്രാമ പ്രൊഡ്യൂസർ ടി എൻ ഗോവിന്ദനാഥൻ നേരെ, അദ്ദേഹം എൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഇദ്ദേഹം എല്ലാ ഓണക്കാലത്തും ഇന്ന് സിനിമയിലെ നടീനന്മാരെ വെച്ചൊരു ഡ്രാമ അതിന് അവിടെ വന്നപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടത്തിൽ ഞാനും കൂടെ കൂടി. അപ്പോൾ അവർക്ക് സി ഗോഡ് ഫാദേഴ്സ് എന്ന സാധനമുണ്ടല്ലോ, അങ്ങനെ എങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഈ താങ്കൾ ഈ ബാസിച്ചേട്ടനും ബഹദൂറത്തെ കുറിച്ച് അങ്ങനെ ഇവരൊക്കെ ആയിട്ടുള്ള താങ്കളുടെ ഒരു സല്ലാപ മുഹൂർത്തങ്ങൾ. ഞാൻ ദിവസവും ദിവസം മേക്കപ്പ് റൂമിലേക്കും കൊട്ടാര ചേർന്നേര് അവിടെ ഒരു റെവറൻ ഫാദറുടെ വേഷം കെട്ടിയത്. അപ്പോൾ ഞാൻ മേക്കപ്പ് ആൻഡ് ബോസിനോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. ഇതാണ് കൊട്ടാര കൃഷി എന്ന്. അപ്പോൾ ചെന്ന് ഞാൻ കാലി തൊട്ട് കണ്ണിച്ചു. മൂന്നാം ദിവസം രണ്ട് പടം എടുക്കാമോ സാർ, കാമം ക്രോധം മോഹം അക്കൽഡാമേ. ആ ഈ അക്കൽഡാമയുടെ ഇതിനാണ് ചെയ്തത്. മൂന്നാം ദിവസം സൂട്ടൊക്കെ ഇട്ട് സുന്ദര സിംബൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ബോസിനോട് ചോദിച്ചാൽ ഇതിനെ കൊട്ടാര കൃഷി എന്ന് വേഷപ്പകർച്ചയുടെ അന്തം വിട്ട് സത്യത്തിൽ ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നും അദ്ദേഹത്തെ സ്മരിക്കും. കാരണം ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. വാട്ട് എവർ ബി ഹിസ് അത് വേറെ ഏത് സിനിമ അയാൾക്ക് നാടക നടന്മാരൊക്കെ എഴുതുന്നില്ലേ, അപ്പോൾ അവർക്കൊക്കെ അന്ന് അറിയാമല്ലോ അടുത്ത സിനിമ പറയണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ തള്ളി പറയാം ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ്. ഈ ബാസിയൊക്കെ ഈ നർമ്മത്തിൻ്റെ അങ്ങേ തലക്കിലായിരുന്നല്ലോ. അതെ, ഒരു പക്ഷേ ജീവിതത്തെ ജീവിതത്തിൻ്റെ നർമ്മത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്ക് അല്ലേ, കുറച്ച് ഗോസിപ്പുകളൊക്കെ സ്വന്തം അഴിച്ചുവിടുന്ന ആളായിരുന്നു. ആ പക്ഷേ ബാസി സിനിമ ഭയങ്കര പ്രേക്ഷകനായിരുന്നു. ആ പൈസ അളക്കില്ല എന്നെ ഒരു ദിവസം എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ അടുത്തത് താമസിക്കണേ, ഞാൻ ചെന്ന പറഞ്ഞു മണി ഞാൻ ഒരു കാർ വാങ്ങിച്ചു, നമുക്ക് ഡ്രൈവ് ഇൻ മുട്ട്ലാൻഡ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനും കരുതുന്നു കരുതുന്ന ആ ഡ്രൈവറെ സമ്മതിക്കില്ല, അവൻ ഹോൺ ചെയ്യുന്നതിനു ഇങ്ങനെ ചോദിച്ചുണ്ട് ഫിസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പം അവർ ഈ തട്ടുകൊണ്ട് വയ്ക്കുക, ഞാനത് കാത്തിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ചെന്നിട്ട് 4 മസാലദോശ, 4 തൈര് വട, 4 അപ്പം ഞാൻ വെച്ചു, രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ കഴിക്കും മനസ്സിലാണ്. പിന്നെ ഉപ്പുമാവ്, ഉപ്പുമാവ് പിന്നെ വാഴയ്ക്കപ്പം എന്തൊക്കെ ഒരു 10 തൈര് അതായത് എൻ്റെ അടുക്ക മണിക്ക് എന്ത് വേണമെന്ന് ഇതത്ര അദ്ദേഹത്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു മുഴുവണിക്കും. അയ്യോ ഇങ്ങനെ ഇത്രയും ബാധിച്ചിരുന്ന പോലെ ആഹാരത്തിൽ ഒരു രക്ഷയില്ല. ഒരു ഞാൻ കേട്ടത് ഒരു ദിവസം തിരുവോണത്തിന് 18 ഊണ് ഒഴിച്ചെന്നാണ്. 18 വീട്ടിൽ പോയി ഊണ് ഒഴിച്ചു. അല്ല അതായത് സമയം അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അതാണ് ആ ഓരോരുത്തരുടെ കാലഘട്ടം. അതേസമയം തിക്കുറിച്ചേട്ടൻ വന്നു കഴിഞ്ഞാലോ എല്ലാവരും കൂടും കേട്ടോ, എല്ലാവരും ഉണ്ടാവും. മിക്കവാറും സ്ത്രീ കഥാപാത്രങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തിക്കുറിച്ചേട്ടൻ ഇങ്ങോട്ട് നിന്ന് അടിക്കും. സ്ത്രീകളാരും ഇല്ലല്ലോ എന്നും പറഞ്ഞു അതൊക്കെ അവർക്ക് പറയുന്നതിൻ്റെ വേറെ കാര്യം അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ എല്ലാ വേദവും പഠിച്ചവരാണ്. തിക്കുറിച്ചേട്ടൻ മുസ്ലിമായി ആവാൻ വേണ്ടി കൊണ്ടാനി പോയി മുഴിവെത്തം മുടി ആരെ പിടിച്ചോണ്ടെന്നെ. അപ്പം അതേ എല്ലാം വായിച്ച് അവർക്ക് അങ്ങനെയുള്ള വിവരമുള്ളവരാണ്. ആ തലമുറയപ്പെട്ട ആൾക്കാർ അതെങ്ങനെയായിരുന്നു അന്നായിരുന്നു. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാഷ് കൊട്ടാരക്ക ചേട്ടനെ മറ്റേ കുഞ്ഞനി കുഞ്ഞാനച്ഛന് അത് അതിൽ അഭിനയിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് ഇത് താങ്കൾക്ക് ചേർന്ന് പറഞ്ഞു യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്നത്തെ കാലം അങ്ങനെയൊക്കെ ഉണ്ട്. മാധവ് ചേട്ടൻ്റെ വേഷപ്പകർച്ചുള്ള പൂവാൻ ഞാനൊരു ക്ലിപ്പ് കാണിച്ചത് യക്ഷഗാനമാണ്. മാധവ് ചേട്ടനെ കണ്ടെത്തിയോ? ശ്രീരാമയുടെ ആദ്യത്തെ ഡയറക്ടർ പിക്ചർ കണ്ടെത്തിയോ? താങ്കളെ മനസ്സിലായോ? ആരാണെന്ന് മനസ്സിലായോ? വർത്താനം പറഞ്ഞ വർത്താനം പറയുന്ന ആളാണ് ശീല. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണം, അത് ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ സിനിമേൻ്റെ ഉൾനാടകങ്ങളാണ്. അല്ല മൈസൂരില്. അപ്പം ഞാൻ സിനിമയിൽ വരുന്നേ ഉള്ളൂ. ഇൻഫാക്റ്റ് ഇറ്റ് ക്യാൻ ഓൾസോ ബി വൺ ഓഫ് ദി പിക്ചേഴ്സ്. ഞാൻ കാറും എടുത്ത് അവിടെ പോയി. അന്ന് ഞാൻ കുറച്ച് സുമുഖനൊക്കെ ആയിരുന്നു കേട്ടോ, കാണുന്നുണ്ട് സിനിമ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ ബോസ് എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ എല്ലാവരും നിൽക്കുക ദാസപ്രകാശിൽ.
അപ്പൊ ആരോചെന്ന് പറഞ്ഞു മദസറാണ് ഹീറോ, ശീലമ്മയുടെ ആദ്യത്തെ. അപ്പൊ ആരോചെന്ന് പറഞ്ഞു ശീലമ്മയുടെ ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, മദസാറിൻ്റെ ആണ്. അപ്പൊ അവരിറങ്ങി വന്നു. അപ്പൊ ഞാൻ തോന്നുന്നു ഇറങ്ങി വന്ന അവര് എന്റെ തലയിൽ ഇങ്ങനെ തലോടി. അതെ, എല്ലാവരും ഞാൻ എനിക്ക് അതിൻ്റെ ഡിമാൻഡൊന്നും അറിഞ്ഞില്ല, എനിക്ക് അതിനൊന്നും ഓട്ട. അപ്പൊ എല്ലാം ചെന്നിട്ട് അവർ ആ ഞാൻ സീൻ തരാം എന്നൊക്കെ പറഞ്ഞു അവരെ അകത്ത് പോയി. യുമാരെല്ലാം കൂടി എന്നെ ഒരു 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 10-50 പേര്. അപ്പോൾ അപ്പോഴും ഐ ഡിന്നോ വൈകിട്ടീസോ. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരായിട്ട് പറഞ്ഞ് അവന് യക്ഷഗാനത്തിൽ അഭിനയിച്ച് ആ തലോടൽ ഇപ്പോഴും മോഹൻചേട്ടൻ മറന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സിനിമ ഞാൻ കാണുന്നത് അമ്മയുടെ സെക്രട്ടറി ആയിട്ട് അമ്മേനെ മെമ്പറാക്കാനായിട്ട് കണ്ടപ്പോഴേ അവരെ ഞാൻ ഓർമ്മിപ്പിച്ചപ്പോ അതോ മാധവൻ മാധവൻ. എന്തായാലും 10-35-38 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു തലോടൽ മോഹൻചേട്ടൻ മനസ്സിൽ കൊണ്ട് നടക്കുക. അതിനല്ല ഇപ്പോഴവരെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട ശ്വാസ ഇന്റലിജന്റ് ആണെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലായത്. സത്യത്തിൽ പറഞ്ഞാൽ അവര് അവരുടെ പല കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ അവര്. പക്ഷെ അവിടെയാണ് അവരുടെ, അപ്പൊ അവരും നസീറും തമ്മിലുള്ള ബന്ധം 100 സിനിമ തയ്ക്കാൻ വേണ്ടി അവർ പലതും പെട്ടു, 90 ചെയ്തില്ല. പിന്നെ ഗോസിപ്പുകൾ കണ്ട്. പക്ഷെ അവർ പറഞ്ഞു നസീർ ഒറ്റ വാക്ക് മിണ്ടൂല. അല്ല, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ മാഞ്ഞോട്ട് അടുത്ത് നോക്കി കാണാറുണ്ടായിരുന്നു. കാണാനും നമ്മൾ സിനിമ ഇടപെടാറില്ല. അയ്യോ ഞാൻ പോയി. ഈ പ്രണയങ്ങളൊക്കെ നടക്കുമ്പോൾ മാധവൻചേട്ടൻ്റെ റോൾ എന്തായിരുന്നു? എനിക്കാണെന്നുണ്ടോ അതിനെപ്പോഴും ഞാൻ പത്രത്തിൽ വാങ്ങി നാളെ കോടമ്പുഴയുടെ കുറെ എഴുതുകൾ കോടമ്പുഴയ്ക്ക് എഴുതി കൊടുക്കുന്ന ബാസിച്ചേട്ടാ. സൂപ്പർ സ്റ്റാർ കോടമ്പുഴയ്ക്ക് എഴുതി കൊടുക്കുന്ന ബാസിച്ചേട്ടൻ. ആ ബാസിച്ചേട്ടാണ്. അത് അടൂർവാസി എഴുതുക എഴുതി കൊടുക്കുക. അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്കും മുമ്പൊരു കാര്യം ചെയ്തു. തേർഡ് വീക്ക് ഞാൻ സിനിമയിൽ ചേർന്നേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞപ്പം മാധവന്റെ കാടിലൊരു പെണ്ണ് അടിച്ചുവിട്ടു. ആ ജനയുഗത്തിന്റെ ഒരു മാസം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇത് കണ്ടുമുട്ട് ഞാനും മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പൊ വാശേട്ടൻ അത് പബ്ലിസിറ്റി ആണെന്ന് വാശേട്ടൻ എഴുതി കൊടുത്തത്. അതായത് ബാസിച്ചേട്ടൻ ഉണ്ടാക്കിയ ഈ ഗോസിപ്പുകൾ, പക്ഷെ പിന്നീട് ഈ ഗോസിപ്പുകളാണ് പിന്നെ ഈ ബോളിവുഡ് സിനിമയിൽ ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം കണ്ടെത്തിയ കാരണം ഈ വാസ് എ റൈറ്റർ ഈസ് എ വളരെ അന്ന് ഭാഗ്യത്തിന് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ തിരുവനന്തപുരത്തുനിന്ന് തോറ്റില്ലായിരുന്നെങ്കിൽ മുമ്പ് അവിടെ തന്നെ എല്ലാം കൂടെ കൊളമായിരുന്നു. മലയാള സിനിമയ്ക്ക് അങ്ങനെ നടന്നു വലിയൊരു നഷ്ടമാണ്. അദ്ദേഹം ഇ വി കൃഷ്ണനുടെ മകൻ എന്ന് മാത്രമല്ല അത്രയും വിവരവും പ്രാക്ടിക്കലായിട്ടുള്ള ഇതൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ എങ്ങനെ പോയെന്നറിയോ, സുകുമാരി ചേച്ചി അങ്ങോട്ട് വിളിച്ചു ലളിത പത്മിനി രാഗിണിയെ മലയാളം പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞു ഇവിടെ സ്ഥലം വിട്ടത്. അന്ന് തമിഴാണ് അവരൊക്കെ. അന്ന് മലയാള സിനിമ വളരെ വളരെ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഈ നാരദൻ ഈ ഇരിക്കുന്ന ആളാണ് പിള്ളേരെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. എന്തൊരു സുമകനായിരുന്നു. അല്ല ഇപ്പോഴും സൗന്ദര്യത്തിനൊന്നും കുറവില്ല. അതെ ആയി കഴിഞ്ഞു. ഈ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. 40 വർഷം പിന്നിട്ട് കഴിഞ്ഞാലും ഇതൊക്കെ മനസ്സിൽ പച്ചപിടിച്ച് കിടപ്പുണ്ട്. അല്ലെ, അങ്ങനത്തെ വേഷങ്ങളൊക്കെ വളരെ അത് വലിയ. അന്ന് നാരദൻ വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അത് ഞാൻ സിനിമ കണ്ടപ്പോൾ ഞാൻ ആകാശം വരിക. അപ്പൊ ഞാൻ അവിടെ ചെയ്തത് ഇതുപോലെ ഒരു കാർപ്പറ്റ് അഴിച്ചിട്ട് എന്നെ അവിടെ നിർത്തി യുവരാജഗോപാൽ. അദ്ദേഹം തന്നെ ക്യാമറയെ പകർത്തി. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നിൽക്കുന്നത്? അദ്ദേഹം ചെയ്തത് ആകാശത്ത് അത് താങ്കൾക്ക് ഭയങ്കര ഗംഭീരം എടുത്തിട്ടുണ്ടാവും. വരട്ടെ, ഒന്നും കൂടി സിനിമയൊക്കെ അഭിനയിച്ചതിന് ശേഷം പിന്നീട് ഇത് റിലീസ് ചെയ്തപ്പോൾ ഇതൊക്കെ നേടിത്തന്നിട്ടുള്ള ഒരു പ്രശസ്തിയും അതുപോലെ പണവും ഒക്കെ കയ്യിൽ സൂക്ഷിക്കാതെ അല്ല, എനിക്കൊരു വലിയ അബദ്ധം പറ്റി. ഈ ഹരിദ്വാർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ കംപ്ലീറ്റ് കാസറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാ സിനിമകളുടെയും 100 സിനിമ ഞാൻ അഭിനയിച്ച എല്ലാ കാസറ്റ്സും ഉണ്ടായിരുന്നു. പ്ലസ് സ്റ്റിൽസ്, സ്റ്റിൽസ് ഒക്കെ പ്രത്യേകം ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ എല്ലാം പോയി എന്നുള്ളതാണ്. എവിടെ പോയി എങ്ങനെ പോയി ആർക്ക് പോയി എന്നറിയില്ല. ഐ ഹാവ് നൗ ആബ്സല്യൂട്ലി എനിക്കൊന്നുമില്ല. താങ്കൾ ഹരിദ്വാറിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിരുന്നോ? ഇല്ല, കൊണ്ടുപോയില്ല. ഇല്ല. ഇത് എവിടെ വെച്ചിട്ടാണ് പോയത്? ട്രിവാൻഡ്രത്ത് ലോഡ്ജിലാണ് പറ്റിയാണ്. ആ, അപ്പൊ അത് അവിടുന്ന് പോയി പോയി. പിന്നീട് താങ്കളോട് പോയി അന്വേഷിച്ചില്ല? എന്തോന്ന് അന്വേഷിക്കാൻ, എങ്ങനെ അന്വേഷിക്കാൻ? ആരും പറഞ്ഞില്ല. അല്ല, ആർക്കും അറിഞ്ഞുകൂടാ. ചിലപ്പോ സിനിമയായിരുന്നു, നമുക്കറിയാം. എപ്പോഴെങ്കിലും വേണം തിരിച്ചു കിട്ടിക്കൂടായില്ല. അതൊക്കെ നമ്മുടെ ധീരസമീരെ വിനോദീരുന്ന അന്നൊക്കെ പാട്ട് പാടുന്ന വലിയ സംഭവമാണ്. അതിൽ ഞാനും വിദ്വാലയും കൂടെ 6-7 മിനിറ്റ് പാടുന്ന ഒരു പാട്ടുണ്ട്. ഏതാണ് പാട്ട്? ഓർമ്മയുണ്ടോ? അത് ഇല്ല. ആ പാട്ട് പാട്ടിൻ്റെ സീനും ഇതുമെല്ലാം വാഹിനി സ്റ്റുഡിയോയിൽ തീ കത്തി പോയി. ആ പടമേ ഇല്ല.
അരുമമണി സാർ എടുത്ത പടം നീരസമീരയും മിനാത്തിനും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില ഒരുപാട് ദുർഭാഗ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മഹാചേട്ടാ, പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ പഴയ പടങ്ങളുടെ സീഡികളും ഇതൊക്കെ ഇപ്പോഴും മാർക്കറ്റ് ലഭ്യമായിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് വേണം ഒന്നും കൂടെ കാണാവുന്നതാണ്. പഴയ കാലത്തേക്ക് കൂളിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് മധു സാറ് പറഞ്ഞ പോലെ ആത്മകഥ എഴുതേണ്ട സമയമായിരിക്കുന്നു, ഇനി എഴുതണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആത്മകഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേടണ്ടേ? നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമല്ലല്ലോ എഴുതുന്നത്, പരിസരത്ത് കണ്ട പല ആൾക്കാരെ കുറിച്ച് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും. വാസു ചേട്ടനെ കുറിച്ച് ഒരുപക്ഷെ മാധവൻ ചേട്ടൻ അറിയാവുന്ന പല കാര്യങ്ങളും പലർക്കും അറിയണ്ടാവില്ല. ഇങ്ങനെ ആൾക്കാർക്ക് ഇതൊക്കെ പഴയ കാലങ്ങളൊക്കെ വായിച്ചറിയാനുള്ള ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ശീലാമ വന്നിട്ട് ഈ തലയെ തടവി കാര്യം പോലും ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി വെളിയിൽ ഇറങ്ങിയതാ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ തലയെ തടവി എന്നുള്ള കാര്യം ഇത് മാധവചേട്ടൻ നേരത്തെ പറയായിരുന്നെങ്കിൽ ഇവിടെ ശ്രീരാമ ഇവിടെ വന്നപ്പോ ഞാൻ ചോദിക്കായിരുന്നു. ഇവിടെ കൊണ്ടുവന്നതാ ഇനി ആ അതിന്റെ ഛേദവികാരം എന്നുള്ള കാര്യം ഞാൻ ചോദിക്കും. ഇനി ഇനി കാണുമ്പോ ഞാൻ നല്ല പയ്യൻ അങ്ങനെ ഓക്കെ വരട്ടെ. ഒരുപക്ഷെ പുതുതലമുറയിലേക്ക് ഞാൻ ഒന്ന് ഒന്ന് ഫോർവേഡ് അടിക്കുകയാണ്. ഞാൻ താങ്കളെ മുൻകാലഘട്ടങ്ങളിൽ നിന്ന് പിന്നീട് പെട്ടെന്ന് ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അറിയാവുന്ന താങ്കൾ പ്രധാനം ചെയ്ത വേഷങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇനി ഞാൻ മേഡം തൊട്ട് കാണിച്ചത് സൂപ്പർ സ്റ്റാറുകളുമായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധം. മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ ആയിട്ട് താങ്കൾ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. എനിക്ക് ഒരുപാട് പരിലാളനങ്ങൾക്ക് താങ്കൾ, കാരണം അവരാണ് എന്നെ അമ്മയുടെ സെക്രട്ടറി ആക്കിയത്. അമ്മ തുടങ്ങിയപ്പോ ഞാനവരുടെ ആദ്യത്തെ സെക്രട്ടറി. അതിവര് മമ്മൂട്ടി മോഹൻലാലും മെയിൻലി അവരെണ്ടും കൂടെയാണ് എന്നെ നിശ്ചയിച്ചത്. അപ്പൊ ഞാനത് സിൻസിയർ ടുദം. ഞാൻ എനിക്ക് താമസിക്കാൻ വരുന്ന ആഫീസും ഞാൻ ഒറ്റയല്ലേ, ആഫീസും വീടും ഒക്കെ വന്ന് അടുക്കളയില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ഫ്ലാറ്റ് കിട്ടി തെക്കാട് വേണ്ടത്. താങ്കൾക്ക് ഇതിനിടയ്ക്ക് ഇപ്പൊ ഹരിദ്വാറിൽ വെച്ച് താങ്കൾ ദൈവമായിട്ട് കലഹിച്ചു. ദൈവമായിട്ട് കലഹിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് എനിക്കുന്നു അതിനേക്കാൾ ഏതാനും വർഷം മുമ്പ് താങ്കൾക്ക് ഒരു ഒരു ഡോസ് ഒരു വാണിംഗ് ആരോ തന്നിരുന്നല്ലേ? ഒരു വാണിംഗ് തന്ന് താങ്കൾ അല്പ ദിവസം ആശുപത്രിയിലായിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് താങ്കൾ ആരോടും പറഞ്ഞില്ല, പക്ഷെ താങ്കളെ തേടി ലാലു വന്നു. അത് ആ പ്രശ്നമല്ല, അതിനു മുമ്പ് എനിക്ക് അയാളുടെ ബ്രെയിൻ ഓപ്പറേഷൻ അത് അതിനൊക്കെ മുമ്പാണ്. അപ്പൊ ഞാന് രാത്രി 12 മണിക്കാ. ഞാൻ രാവിലെ തൊട്ട് എന്നെ കാണാത്തോണ്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോൾ ഞാൻ ഡോർ തുറന്നിട്ടുണ്ട്. എന്താ ഭാഗ്യം അയാൾ തുറന്നു വന്നപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ കഴിയണം. ഞാൻ ഈ മരണത്തെ പേടിക്കാത്ത ഒരുത്തനാണല്ലോ. അതാണ് എൻ്റെ മരണത്തെ ഭയമില്ല, ഒരു ഭയമില്ല. എപ്പോൾ വേണോ വരാത്തതിനുള്ള സങ്കടമുള്ളൂ. ഓ, അപ്പൊ അതാണ് കാരണം. എന്താ സാർ ഇപ്പൊ ഇപ്പൊ എസ്പെഷ്യലി നോ, ബിക്കോസ് കംപ്ലീറ്റ് സംതൃപ്തി കിട്ടി. ഒരാൾക്ക് സംതൃപ്തി കിട്ടുന്നത് നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടുക, ആ ജോലി ചെയ്ത് അതിൽ സംതൃപ്തി നേടുക. ഐ എം വെരി വെരി ഹാപ്പി. അപ്പൊ അങ്ങനെ ബ്രെയിനിൽ എന്തോ ചെറിയൊരു ഇത് വന്നു ഇവിടെ. അപ്പൊ അത് അതൊന്നും രസമുള്ള കാര്യമാണ്. അവിടെ വീണപ്പോഴത്തേക്കും രാത്രി അപ്പോഴത്തേക്കും 100,000 രൂപ വെച്ചാലേ എന്തൊക്കെ ചെയ്യുന്നവർ. ഞാൻ ഐ എം മെമ്പർ ഓഫ് ദ ലോട്ടസ് ക്ലബ്. അവിടെ ലോട്ടസ് ക്ലബിലെ അടുത്താണ്. അവര് ആ 100,000 രൂപ അടച്ചു അടച്ച് എന്നെ അപ്പൊ തന്നെ എന്തോ ഇങ്ങനെ ബ്രെയിൻ ഓപ്പറേഷൻ എന്താണ് ചെയ്തു. ഞാൻ അറിയുന്നില്ല. ഒന്ന് രണ്ട് മൂന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേ കണ്ണു വന്നു. കണ്ണു വന്ന് ഞാൻ നോക്കുമ്പോൾ ലാൽ എൻ്റെ അടുത്ത് കിടക്കുന്നു. അദ്ദേഹത്തെ ചെറു മണിക്കാൻ ഞാൻ അവിടെ ഉണ്ട്. കാരണം അപ്പോഴാണ് അവിടെ നേഴ്സന്മാരൊന്നും ജോലി ചെയ്താൽ കൂടി ഇരിക്കുകയാണ്. മെഡിക്കൽ ടെസ്റ്റ് മുഴുവൻ ലാലിനെ കാണാനായിട്ട്. ലാലിൻ്റെ കൂടെ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ഞാൻ നാളെ വരും, ഞാൻ അവിടെ ഉണ്ടാവും, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ലാൽ പോയി. അതേ ഇത് തന്നെയാണ് വേറൊന്നും പറയാനുണ്ട്. ജഗദീഷ് കുമാർ, ഞാനും ജഗദീഷ് കുമാർ ഒരേ ദിവസമാണ് ധനുമാസത്തിലെ തൃക്കാട്ട. ഞങ്ങളുടെ ജനനം അവൻ എന്നെക്കാളും 13 വയസ്സ് താഴെ. അപ്പോൾ എന്നെ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് എൻ്റെ കുറച്ചുകൂടെ വലിയ ഫ്രണ്ട്. അപ്പോൾ എപ്പോഴും എന്നെ അന്ന് കാണാൻ വന്നു. ഈ കാണാൻ വന്നു രാവിലെ വന്ന് ചേട്ടാ ഞാൻ ഇന്ന് ഇവിടെയാണ് ഷൂട്ടിംഗ്. ജഗദീഷ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ സ്വന്തം ഷെഡ്യൂളാണല്ലോ. അപ്പോൾ രാവിലെ വന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ ഒരു 15-20 മിനിറ്റ് ഇരുന്ന് വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയ പോക്കാണ്. പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്ന
അപ്പോൾ ഞാൻ ഈ നക്ഷത്രവും ജ്യോതിഷമൊക്കെ ശരിയാണോന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയാണ് അത് കഴിഞ്ഞ്, അത് ഞാനാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഇറങ്ങി ഇറങ്ങിട്ടായി വെണ്ട് വെല്ലു കാതുപിടിച്ച് വെല്ലോട് പോയി. വരുമ്പോൾ ഈ കിണ അന്ന് കുറച്ച് ബോധമൊക്കെ ഉണ്ട്, അവനെ വിശ്വസിക്കാൻ പറ്റും. കണ്ണാടിയൊക്കെ വെച്ച് ഒന്നുകൂടെയൊക്കെ നോക്കി ഞാനിങ്ങനെ വന്നു. ഞാൻ എനിക്ക് അത്ഭുതം, വിതിൻ 5-6 ഡേയ്സ് ഞാൻ അവിടെ ഇറങ്ങി ഇത് പോയിട്ട്. അപ്പൊ എന്തോ ഒരു നിമിത്തമാണ്, താങ്കളെ നിമിത്തം മാത്രമേ, താങ്കളെ അങ്ങനെ വിടാൻ തയ്യാറല്ല. അത് കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷനുമില്ല. അത് മാത്രമേ മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഹി വാസ് ഓൾവേസ് സ്മൈലിംഗ്. ആ ഡോക്ടർ തന്നെ എന്താന്ന്, നമ്മളും ഞാൻ റെഡിയാണ് പോകാനായിട്ട്, ഇതിനകത്തായപ്പോഴും ചിരിച്ചു കരഞ്ഞുകൊണ്ട് പോകണം. ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ബി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ബി പോസിറ്റീവ് ഈവൻ ടു ഡെത്ത്. ലാലുവായിട്ടുള്ള താങ്കളുടെ ഒരു 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 അഭിനയ മുഹൂർത്തം ഞാൻ കാണിച്ചു തരാം. അയാൾക്ക് അതേ എഴുതുകയാണ്. അത് ഈ സീന എഴുതി കഴിഞ്ഞിട്ട് കമൽ സാർ, ഡയറക്ടർ കമൽ സാർ എന്നോട് ചോദിച്ചു, ഞാൻ അഭിനയിച്ച് കാണിച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഞാൻ ആദ്യം അഭിനയിച്ച് സാറിന് ഇഷ്ടപ്പെടണമെന്ന് നോക്കാം, പിന്നെ നമുക്ക് രണ്ടാമത് അറിയാം. അപ്പം ലാൽ സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ ഇതുപോലെ അഭിനയിച്ചു, അവർക്ക് ഇഷ്ടമായി. ശരി, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ ആദ്യം നമ്മളൊരു എന്താ പറയുക, കയറി അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പല്ലല്ലോ. അപ്പം ഞാൻ അപ്പം അവർ നമ്മളെ അങ്ങനെ എടുക്കുന്നില്ല. അപ്പം പെട്ടെന്ന് ഇത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് വലിയ ഫീൽ ചെയ്തു. ഐ ക്യാൻ ഡു ഇറ്റ്, നമ്മളെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ താങ്കൾ ഡയറക്ടർക്ക് കാണിച്ചു കൊടുത്താണ്? അല്ല, എനിക്ക് ചെയ്യാം. ഡയറക്ടർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ അവരെ ഇറങ്ങിയിട്ട് കാര്യം കാര്യമില്ല. വരട്ടെ, സുരേഷ് എന്തോ ഒരു കാര്യം കൂടി പറയാനുണ്ടോ? ഞാൻ മാധവണ്ണ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. തിരിച്ചെന്നെ അനിയ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ഇപ്പോഴും മാധവേട്ടൻ എൻ്റെ സിനിമകളിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. സിനിമ എന്ന വ്യത്യസ്തമായ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന നടനും പ്രൊഡ്യൂസറും എന്നുള്ള നിലയിലുള്ള സൗഹൃദമല്ല ഞങ്ങൾ തമ്മിൽ. വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന വളരെ അടുത്ത സുഹൃത്തുക്കൾ ആയിട്ട് മാധവേട്ടനെ ഞാനുമായിട്ട് നല്ല പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും പിള്ളേരുടെ സ്വഭാവമാണ്. നമ്മുടെ ഒപ്പം വന്നിരുന്ന് നമ്മുടെ കൂടെ തന്നെ കളിയിലും ചിരിയിലും പങ്കെടുക്കുന്ന ഒരാളാണ് മാധവേട്ടൻ. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റാണെന്നോ സീനിയർ ഒരു ഫിലിം പേഴ്സണാലിറ്റി ആണെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിനില്ല. അദ്ദേഹം എപ്പോഴും ചെറുപ്പമായിട്ടും കൊച്ചു പിള്ളേരുടെ സ്വഭാവമുള്ള ആളാണ്. ഏത് കമ്പനിയിൽ താങ്കൾ ചേരും അല്ലേ? വലിപ്പ ചെറുപ്പങ്ങളില്ല, സൗഹൃദത്തിൻ്റെ വിസ്തൃതമായ സൗഹൃദത്തിനൊരു ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏത് കമ്പനിയിലും ചേരാനുള്ള. എനിക്ക് തന്നെ അറിയാം ഞാൻ ആര് എന്നെനിക്കറിയാമെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത്. ഞാൻ ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അകത്തിൽ നിർത്തേണ്ടവനെ അകത്തിൽ തന്നെ നിർത്തും. പക്ഷെ അവന് ദേഷ്യം വരുന്ന വിധത്തിൽ അവന് വിനോദം വരുന്ന രീതിയിലല്ല. ഇന്നതന്നെ കണ്ടു, ആ അങ്ങനെയാണല്ലേ, അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് പദം വിട്ട പിന്നെ അവനെ കാണാൻ ശ്രമിക്കില്ല. ഒരാൾ ഇങ്ങനെ ഒരു ശബ്ദവീതിയിലൂടെ മാധവേട്ടനോട് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടും, നോക്കട്ടെ ആരാണ്. ടി.പി. മാധവൻ വളരെ നല്ലൊരു നിലയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനിമാക്കാർക്കൊക്കെ അറിയാം. കുറച്ച് തിരക്കായി പോയി, എനിക്ക് അത് കാരണം പോയി കാണാൻ പറ്റിയില്ല. ഞാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിനെ കാണാൻ. ഒരുപാട് നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്, അത് എനിക്കറിയാം. എന്താ പറയുക, സ്വന്തവും ബന്ധവും ഒക്കെ ഇല്ലാതായ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതിപ്പോൾ ഉള്ളവർ തന്നെ വയസ്സായവരെ ഒരു ഭാരമായി കാണുന്ന ഒരു കാലമാണല്ലോ. എന്താ പറയുക, എല്ലാ ഈശ്വരൻ്റെ കളി. എനിക്ക് വലിയ ഇഷ്ടമുള്ള നടിയാണ്. പണ്ട് അന്നത്തെ കാലത്ത് മദ്രാസിലെ ചേച്ചിയുടെ ഹസ്ബൻഡ് മണിസ്വാമി ഒരു പുസ്തക പുഴുവാണെന്നാണ് പേപ്പർ. ഒരാൾ വായിക്കും, അങ്ങനെ ഒന്ന് രണ്ട് പടം എടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാനൊക്കെ പോവായിരുന്നു. അപ്പം ചേച്ചിയുടെ വീട്ടിൽ പോകും. അപ്പം അങ്ങനെ ഈ സിനിമയൊക്കെ നല്ലൊരു ആഴ്ച കഴിഞ്ഞ് തമിഴ് സിനിമ തമിഴ്നാട്ടിലേക്ക് ഉള്ളത് ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ. ഫോറിൻ കാർഡ് ഉണ്ടായിരുന്നു, ബാക്ക് ഇതില്ലാത്ത ഫോറിൻ കാർഡ്, അതിലേക്കാണ് ചേച്ചി വരിക. അവർ നമുക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ മനസ്സിലായി ഒരുപാട് വർത്തമാനമൊക്കെ പറയും. റോസി എന്ന പടത്തിൽ വെച്ച പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. അങ്ങനെ കല്യാണം കഴിച്ചെന്നൊക്കെയാണ് കഥകളൊക്കെ. ഇറ്റ്സ് ഇൻ മെറ്റീരിയൽ ടു മീ. പക്ഷെ എന്നോട് വളരെ സ്നേഹത്തിലായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ പോവായിരുന്നു, വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ച്. പൊന്നമ്മ ചേച്ചി നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ആണോ? പക്ഷെ പൊന്നമ്മച്ചേടെ ആത്മകഥയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, സ്വന്തവും ബന്ധവും ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏകാന്തത. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഒരുപാട് അനുഭവിച്ചു.
മാധവചേട്ടൻ എനിക്കൊരു ചോദ്യം, താങ്കൾ ഒരു 600 സിനിമകളിൽ അഭിനയിച്ചു, താങ്കൾക്കിപ്പോൾ താങ്കൾ നേരത്തിനോട് പറഞ്ഞു ഒരു ഒന്ന് കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു കുറി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം താങ്കളെ അലട്ടുന്നുണ്ട്. ഈ പൈസ കടപ്പോയി? ആ ചോദ്യം നേരത്തെ വിചാരിച്ചത് വന്നില്ലല്ലോ, സന്തോഷം തന്നെയായിരുന്നു. പൈസയൊക്കെ എന്ത് ചെയ്യുന്നു, അടിച്ചു പൊളിച്ചു എന്നുള്ള വാക്കല്ലാതെ വേറൊന്നും പറയാനില്ലേ. ഏതോണ്ണോ അടിച്ചു പൊളിച്ച് ജോഹറാക്കി? അല്ല, അടിച്ചു പൊളിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ആവശ്യമില്ലാതെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ഓടിയിടുന്നു. ഫ്രണ്ട്സുമായിട്ട് ഓടിയിടുന്ന ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങളൊക്കെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന കാലമാണ്. ആരെങ്കിലും ഒരു കുപ്പി ഉണ്ട്, ഞങ്ങൾ 4-5 രൂപയുടെ അടിയും കുത്തി തരും. അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും വേണ ചില കാർഡുണ്ടായിരുന്നു. കാർഡൊരു 6 മാസത്തെ ഒരു കിട്ടുന്ന ഒരു കാർഡ് മാറ്റും. എന്തായാലും താങ്കൾ ഈ പൈസ മുഴുവൻ കളഞ്ഞത് എങ്ങനെയാണെന്ന്? അതായത് കൗതുകമുണ്ട്. ഇത് പറഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ എന്നെ കുഞ്ചിരി തിരിക്കാൻ വരെ വന്നു. അത് എനിക്ക് തന്നെ അറിഞ്ഞൂടെ എനിക്ക് കിട്ടിയ പൈസ പോയി. എനിക്ക് കുറച്ച് ലക്ഷങ്ങളൊക്കെ കിട്ടിയതാ. ഞാൻ ലക്ഷങ്ങൾ തന്നെ ഐ തിങ്ക് ഇപ്പോഴും ഈ എൻ്റെ കസിൻ ഇടിക്കാൻ വന്നപ്പോഴായാലും പറഞ്ഞാണ് ഈ പൈസ എന്ന് പറഞ്ഞാൽ ചുമ്മാ. അപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ പൈസ വരും പോകും അങ്ങനെ ആറ്റിറ്റ്യൂഡ് എൻ്റെ പണ്ടേ ഉണ്ട്. അത് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് ഭാവിയിലേക്ക് കരുതി വെക്കണമെന്ന് താങ്കൾക്ക് തോന്നിയില്ല? അതോ കരുതി വെക്കേണ്ടതില്ല? അല്ല, വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഈ സിനിമാക്കളുടെ എൻ്റെ ഇനിയും വരും, ഇനിയും സീരിയലിൽ വരും എന്നൊക്കെയുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഇന്നലെ വരെ. വരട്ടെ. ഒരാൾ നമസ്കാരം. മാധവചേട്ടാ സുഖല്ലേ? മാധവചേട്ടനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. മാധവചേട്ടൻ ഞാൻ അമ്മയിൽ മെമ്പറായതിന് ശേഷമാണ് മാധവചേട്ടൻ്റെ കൂടുതൽ അടുപ്പമായത്. എന്നാലും ഒരുപാട് വേഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാനും മാധവചേട്ടനും കൂടി ഒരു പടത്തിന് പാലായിൽ താമസിക്കുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറിയിലിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഞങ്ങൾ മുറിയിലേക്ക് കുറച്ച് പാലായിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ കയറി വന്ന് ഞങ്ങൾ സംസാരിച്ചവരായിട്ട്. ഇതിനിടയ്ക്ക് വേറെ ഏതോ ഒരാൾ, അതായത് ഈ വന്ന സുഹൃത്തുക്കളുടെ ആരോ ആണ്, അയാളുടെ സുഹൃത്തുക്കളോ സുഹൃത്തോ അങ്ങനെ ആരോ ആണ്, പുള്ളി വന്ന് സംസാരിച്ചു, അയാളും വന്ന് ഇടപെട്ടു. അപ്പോൾ ഒത്തിരി വാചാലനായിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ സംസാരിച്ച് വന്നപ്പോൾ എന്തോ ഒരു അബദ്ധം അയാൾ പറഞ്ഞു. എന്നെക്കുറിച്ചിട്ട് അങ്ങനെ എന്തോ പറഞ്ഞു വന്നപ്പോൾ എന്തോ ഒരു അബദ്ധം, ഞാൻ ഓർക്കുന്നില്ല എന്താണ്, എന്തോ പറഞ്ഞു എക്സ്പ്ലോറാം. ഉടനെ മാധവൻ ചേട്ടനെ കൂടി ചൂടായി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മാധവൻ ചേട്ടൻ ഇങ്ങനെ ചൂടാവുന്ന കണ്ടത്. ഒരടിക്കാൻ പോകേണ്ട ഘട്ടം വരെ മാധവൻചേട്ടൻ എനിക്ക് എന്ന് വെച്ചാൽ ഈ വന്ന ആൾ സംസാരിച്ചാലും മാധവൻ ചേട്ടനേക്കാളും ഭയങ്കര ഹാൻസം, ഭയങ്കര സൈസുള്ള ഒരാളാണ്. പക്ഷേ മാധവൻ ചേട്ടൻ ആരോഗ്യം പോലും നോക്കിയില്ലെന്നുള്ള, കാരണം ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ നിനക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നതാന്നൊക്കെ പറഞ്ഞിട്ടാണ് മാധവൻ ചേട്ടൻ്റെ ഒരു റേസിങ്. ഇപ്പം അപ്പോൾ അവരെല്ലാവരും ഭഗം അയാളെ പിടിച്ച് പുറത്താക്കി, സോറി പറഞ്ഞ്. അയാളുടെ പക്ഷത്താണ് തെറ്റെന്നറിയാം, എങ്കിൽ തന്നെയും അവർ അയാളെ പിടിച്ച് പുറത്താക്കി. ഞങ്ങൾ അവിടെ ഇരുന്നു എല്ലാവരും പോയി കഴിയുമ്പോൾ മാധവൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു, എന്താ മാധവൻ ചേട്ടാ അങ്ങനെ, അല്ല ഒരു കാര്യമില്ല, അശോകനാവലങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അതില്ല തെറ്റാണ് പറഞ്ഞത്. പക്ഷെ മാധവൻ ചേട്ടൻ എങ്ങനെ ഇത്ര ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല അങ്ങനല്ല, ഒരു ഒരു നമ്മളൊന്നും അനാവശ്യം പറയാം. നമ്മളെ നോക്കിയിട്ട് നമ്മളെ റൂമിൽ കയറി വന്ന് നമ്മളെ സ്വസ്ഥത കെടുത്തിക്കൊണ്ട് ഒരാൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അയാൾ ആരാ, എന്തിനങ്ങനെ ചെയ്യുന്നത്, അത് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് പറഞ്ഞു. കാരണം ഒരാർട്ടിസ്റ്റിനെ അയാളെ വില കൽപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, അത് പ്രായഭേദമന്യെ ബഹുമാനിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാധവൻ ചേട്ടൻ. എനിക്ക് അന്ന് വളരെ കൂടുതലായിട്ട് മനസ്സിലായി. മാധവൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരാളോടും ഒന്നിനും എന്ത് സ്നേഹിക്കാൻ അറിയാവുന്ന, അതോടെ പ്രതികരിക്കാനും അറിയാമെന്ന് തെളിയിച്ച ഒരാളാണ്. നല്ല ഒരു സുഹൃത്താണ്, നല്ലൊരു ഏട്ടനാണ്. സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച, അമ്മ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചാണ്. ആരോഗ്യം എങ്ങനെയാണെന്ന് അറിയില്ല. അതെ, ആരോഗ്യമൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മാധവൻ ചേട്ടാ. ഇനിയും കുറേ കാലം സിനിമയിലുണ്ടാവണം, തുടരണം, പഴയ സൗഹൃദങ്ങൾക്ക് ഇനിയും മാറ്റുകൂട്ടണമെന്നാണ് പറയാനുള്ളത്. എല്ലാ ആശംസകളും മാധവൻ ചേട്ടാ. എങ്ങനെ നിങ്ങളെ നിങ്ങളുടെ റിസർച്ചേഴ്സിനെ സമ്മതിച്ചു? ഈ ഇൻസിഡന്റ് പറയുന്ന സ്വപ്നം വിചാരിച്ചില്ല. അന്നിവൻ ചൂടായിട്ട് കയ്യിൽ പാക്കറ്റ് ചെയ്യുന്ന കാശൊക്കെ എടുത്തിങ്ങനെ ഒരു ബഹളം. ഞാൻ പറഞ്ഞു വന്ന്, അപ്പൊ മറ്റവനാണ് ശരി, സ്വപ്പം അവനൊരു അവനം പറ്റിപ്പോയി. ഏതോ ആവശ്യമില്ലാത്തൊരു വാക്ക് യൂസ് ചെയ്ത് ചേർത്തിയും ഡയറർമാൻ. അത് പറഞ്ഞാൽ അവനെ ചഴിവ് അവൻ വേറെ ആരോടുത്ത, ഞങ്ങൾ ഈ സിനിമാ കമ്പനി കൂടുമ്പം ഒന്നും രണ്ടുപേരുമില്ല. അതിന് ഇവൻ ചൂട്. പിന്നെ എനിക്ക് ഞാൻ നോക്കിയപ്പം എനിക്ക് നോക്കേണ്ട കടമ ഇയാളുണ്ടല്ലേ. അപ്പം ഞാൻ പിടിച്ച തമാശ പറഞ്ഞു, അതൊക്കെ നാളെ നോക്കി ചെയ്യാം, നാളെ നോക്കി ചെയ്യാമെന്ന് പറഞ്ഞ് ഒതുക്കി ശരിയാക്കി വെച്ച്. അപ്പം അശോകനല്ല ചൂടായത്,
സിനിമയിലെ സൗഹൃദങ്ങൾ മാധവൻ ചേട്ട, ഇപ്പൊ നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പല ആൾക്കാരും പറയാനുണ്ട് അങ്ങനെ ഒരു സൗഹൃദം സിനിമയിൽ ഇല്ല എന്ന്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ല. സ്ഥിരമായിട്ട് ഈ സൗഹൃദം സിനിമയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ഫുട്ബോൾ ക്യാപ്റ്റൻ, ഫുട്ബോൾ ടീം, അവർ തമ്മിലൊരു ടീമിനുള്ളില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ സിനിമയിൽ ഇപ്പം ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് നെടുമുടി വേണു, ക്ലോസ് മോഹൻലാൽ മമ്മൂട്ടി ഓൺ ടോപ്പ്, നെടുമുടി വേണു അദ്ദേഹം നല്ലൊരു അഭിനേതാവും, മാത്രമല്ല എന്നെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണും. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വേണുവിന് ഒരുപാട് ഈ പഴയ കഥകൾ ഇതൊക്കെ പറയാനുള്ള അതൊക്കെ ഞാനും കൂടെ കേട്ടോണ്ടൊക്കെ എന്നെ ഇട്ട് കളിയാക്കും, എന്നെ ഞാൻ മണ്ഡലത്തിലൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ കേട്ടത്. അതെ, അപ്പം അങ്ങനെ ഒരു വലിയ ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പം അതുപോലെ എനിക്ക് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ശ്രീരാമൻ, ശ്രീരാമൻ എനിക്കിഷ്ടമാണ്. ശ്രീരാമൻ ചില വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയാം, അതൊക്കെ പ്രധാനമായ കാര്യങ്ങളൊക്കെ പറയും, കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ പറയും നമ്മുടെ വേട്ടികളെയും. അപ്പം അത് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോ തരത്തിലുള്ള, പക്ഷെ അത് അവിടെയാണ് എനിക്ക് എൻ്റെ സന്തോഷം. കാരണം ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണല്ലോ, അത് അവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തവരെ എനിക്കറിയാം. പക്ഷെ ഞാൻ തന്നെ ഇടപെടാൻ പോവില്ല. അത് എന്തോ ദൈവം തന്നെ. ഒരുപക്ഷെ അമ്മയിൽ കുറെ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതായിരിക്കാം ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ തുന്നിച്ചേർക്കാൻ സഹായിച്ചു. ഇളവേള ബാബു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ചോദ്യം എനിക്ക് വേണ്ടിയിട്ട് മാധവനോട് ചോദിക്കണം. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തമ്മിലൊന്ന് പിണങ്ങി എന്തിനാണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന്, ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി പറ്റിയതാ. ബാബുമായിട്ടൊന്ന് ഇടഞ്ഞോ ഇടയ്ക്ക്? അല്ലാതെ സെക്രട്ടറിഷിപ്പ് ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞപ്പം, അപ്പം ഇലക്ഷൻ കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ സൗഹൃദ ഇലക്ഷനൊക്കെ, അപ്പം മോഹൻലാലും പറയും മാധവൻ ചേട്ടൻ മതി, അങ്ങനെയാണ് എന്നെ തന്നെ എടുത്തത്. അത് കഴിഞ്ഞ ഒരു ചെറിയ കിഴമണിയൊക്കെ ബാബു കാണിച്ചു, അതാണ് സത്യം. പക്ഷേ ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒക്കെ പുറകെ പോയിട്ട് ദൈവം അങ്ങനെ നിശ്ചയിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാകുമോ, എന്തെങ്കിലും അച്ചടിച്ച് വന്നാൽ അത് നമ്മുടെ സൗഹൃദം മുഴുവൻ സിനിമക്കാരെ പറ്റി, അല്ലെങ്കിൽ തന്നെ അമ്മ തുടങ്ങിയപ്പം എൻ്റെ തൈക്കാട് അതിലെ കൂടെ പോകണമെന്ന് അമ്മ എന്ന് പേരിട്ടോ, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് സൈക്കിളിൽ അവിടെ പോകണമെന്നവരുണ്ട്. അത്രയും ഞാൻ കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ആ ഒരു അമ്മ എന്നൊരു പവിത്രം അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു 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 വഴക്ക് പോലും പബ്ലിക് ആവരുത്, എല്ലാവരും അങ്ങോട്ടും ഇവിടെ അഴിയുമ്പോഴേക്കും എന്ന് ഭയങ്കരമായിട്ട് സൂചിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ബാബുവായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഞാൻ മിണ്ടാതെ വിട്ടുള്ളത്. പക്ഷേ പിന്നീട് സൗഹൃദമായി മാറിയത്, പിന്നെ മാറാതിരിക്കാൻ പോകുന്നില്ല. അന്നത്തെ അമ്മയും ഇന്നത്തെ അമ്മയും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ വ്യത്യാസം എന്താണ് മാധവൻ ചേട്ടാ? അല്ല, അന്ന് ഞങ്ങൾ 180 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോൾ അതിൽ കൂടുതലായി. അപ്പോൾ അന്ന് അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ എളുപ്പമെന്ന് പറഞ്ഞാൽ ഈ അമ്മ സ്ഥാപിക്കുമ്പോൾ തന്നെ കോഴിക്കോട് പാർട്ടീസിനൊന്നും അവർക്ക് അവരവരുടേതായ നാടകവും അങ്ങനെ കോഴിക്കോട്ടേ ഒരു ഒരു വേണം വേണ്ട ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് കുതിരോട്ടം പൂണേലും അവരെല്ലാവരും നമ്മളെ ഇതിൽ അഭിനയിക്കുന്നില്ല. അപ്പോൾ അപ്പപ്പോശാണ് അവിടെ മെയിനായിട്ട് അറിയാവുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് പതുക്കെ പ്ലാനിൽ ഒരമ്മേനെ നിങ്ങൾ എല്ലാം വേണമെന്ന് ഒന്ന് അനുഗ്രഹം വന്നു. ഞാൻ അപ്പോഴെന്നെ സഹായിച്ച സുമാരി ചേച്ചിയാണ്. സുമാരി ചേച്ചി എല്ലാവർക്കും ഒരു ബഹുമാനമാണ്. സുമാരി ചേച്ചി എന്നാലും വന്നേ പോകും, എല്ലാവരും വേണമെന്ന് വന്നു വരുത്തി. അപ്പോൾ സുമാരി ചേച്ചി വന്നു, ഇതങ്ങനെയല്ല, അപ്പോൾ അതാണ് ഇതാണ് ഇതാണ് നമ്മളെന്ത്. അപ്പോൾ KPSC സാറിന് മരിച്ചു പോയി പറയാൻ പറ്റില്ല. രാവിലെ 6 ഫോൺ വരും, 6 7 ഞാൻ എടുക്കും. കാരണം ഇവർ ഷൂട്ടിങ്ങിന് പോകുന്ന കൊല്ലം പരാതി ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഇയാളെ 8:30 വിളിച്ചത് എന്താണത്, ഞാൻ എടുക്കാൻ പോയില്ല, എനിക്ക് എപ്പോഴും കംപ്ലൈൻറ്റാണ്. ഇയാളോട് പോയി കംപ്ലയിൻ്റ് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് കോൾസ് വരുന്നത്, അപ്പോൾ ഈ ചുമ്മാ എപ്പോഴും തെളിവിടുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കണം എന്ന് തോന്നി. അപ്പോൾ സുമാരി ചേച്ചി അത് എക്സ്പ്ലെയിൻ ചെയ്ത് ശരിയാക്കി. അങ്ങനെ ഒറ്റ ചെറിയ ഇൻസിഡൻറ്റ് മാത്രമേ എൻ്റെ ഇതിനകത്തുണ്ടായിട്ടുള്ളൂ, അത് പിന്നെ നടത്തിയില്ല. ആദ്യമായിട്ട് ഈ സിനിമയിൽ സ്ഥിരമായ സൗഹൃദങ്ങളും സ്ഥിരമായ ശത്രുതയും ഒന്നും ഇല്ല. ശത്രുക്കളേ ഇല്ല, ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, പക്ഷെ ഒരുപാട് പാരയും പണിയും ഒക്കെ ഇതിനകത്തുണ്ടല്ലോ. അതൊക്കെ സിനിമാ ഫീൽഡ് ഒരുപാട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഞാൻ ആരെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ റോള് മറ്റേ കൊണ്ടുപോയി അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. എനിക്ക് കിട്ടാണ്ട് എനിക്ക് കിട്ടുന്നത് കേരളം. ഈ പിന്നെ സിനിമയുടെ സ്വഭാവം ഒക്കെ മാറിപ്പോയി മാം ചേട്ടാ. ഇപ്പൊ താങ്കളൊരു ഘട്ടത്തിൽ വന്നപ്പോ സിനിമയിൽ റോളില്ലാതായി, അതിനൊരു കാരണമായിട്ട് ആൾക്കാർ പറയുന്നത്
ന്യൂ ജനറേഷൻ സിനിമകളിൽ പ്രായമായ ആൾക്കാർക്ക് അച്ഛനും അമ്മയും വേണ്ട. സത്യമാണ്, അന്നത്തെ വേറെ കാര്യമുണ്ട്. അന്നത്തെ പോലെ കുടുംബങ്ങളില്ലല്ലോ ഇപ്പൊ. അമ്മായി അമ്മ പോലെ ഇല്ലല്ലോ ഇപ്പൊ. അല്ലെങ്കിൽ അച്ഛനും അമ്മയും മുത്തശ്ശി എന്ന് പറയുന്നത് ഇപ്പൊ ഒരിടത്തുമില്ല. അപ്പൊ ഈ സിനിമയുടെ ഇപ്പോഴത്തെ ഒരു രൂപാന്തരം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ സിനിമ. നമ്മുടെ സമൂഹത്തെ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കലും മരിക്കുന്ന ഒരു സാധനമല്ല. അത് പല വിധത്തിലും അപ്പപ്പോഴുള്ള സൊസൈറ്റിയുടെ ട്രെൻഡ് അനുസരിച്ച് അത് ആ വിധത്തിൽ പോകും അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ സംഗതി. സിനിമ മരിക്കില്ല. സിനിമയുടെ ക്യാമറയുടെ ടെക്നിക്സ് ചേഞ്ച് ചെയ്യാം, അതിന് സാങ്കേതികത്വം മാറാം. സാങ്കേതികം ഇപ്പോഴും സിനിമ താങ്കളുടെ മനസ്സിലിങ്ങനെ കത്തി ജ്വലിച്ചിരിക്കുകയാണ്. കത്തി ജ്വലിക്കുന്നു. സിനിമ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ ഇനി അഭിനയിക്കണം. 101 തരം കൂട്ടുന്നു. അതാണ് താങ്കളുടെ ജീവിതം. തീർച്ചയായിട്ടും. ഈ സമയത്ത് മോഹൻചേട്ട ഒരുപക്ഷെ ചെയ്യാതെ പോയി അല്ലെങ്കിൽ വീഴ്ച പറ്റി എന്ന് പറയുന്ന ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ താങ്കൾ പറയുന്നത് എന്തായിരിക്കും? ഒന്ന്, ഞാൻ പറഞ്ഞോട്ടെ താങ്കൾക്ക് വേണ്ടിയിട്ട്. ഒന്ന്, കുടുംബത്തെ നഷ്ടപ്പെടുത്തിയത് ഒരു തീരാ ദുഃഖമായി താങ്കൾക്ക് തോന്നുന്നു. താങ്കൾ പറഞ്ഞതാണ് ഒന്നും കൂടി തിരിച്ച് ഡീകോഡ് ചെയ്യാൻ പറ്റുകയാണ്. രണ്ട്, ഈ പറഞ്ഞ പ്രായം വരുമെന്നുള്ളൊരു ചിന്തയിൽ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കരുതി വെക്കാൻ മടിച്ചു. മൂന്ന്, മനുഷ്യന് പ്രായമാകുമ്പോൾ ഏകാന്തതയും രോഗാതുരതയും അതിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാൻ താങ്കൾ തയ്യാറായില്ല. Absolutely right. മൂന്നും കറക്റ്റ് അല്ലേ? Full 100 marks. 100 marks. ഇനി ഒരു പക്ഷേ തിരിച്ച് വീണ്ടും വളരെ ആരോഗ്യപൂർണമായി സിനിമയിലേക്ക്, 80 വയസ്സൊന്നത്തെ കാലത്ത് ഒരു വയസ്സാണെന്ന് പറയാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ താങ്കൾ ഈ വീഴ്ചകളൊക്കെ തിരുത്തുമോ? താനേ തിരുത്തപ്പെടും. തിരുത്തപ്പെടും. കാരണം നമ്മൾ ഒരിക്കൽ കുഴിച്ചാടി പിന്നെയും ചാടാനായിട്ട് നമ്മളായിട്ട് പ്രയത്നിക്കില്ലല്ലോ. ഇല്ല. അപ്പൊ എന്നാ വേണമെന്ന് കണ്ടാൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് മാറി നിൽക്കാനുള്ള അത് അത്രയും ജ്ഞാനമൊന്നും വേണ്ടേ? ആരോടും താങ്കൾക്ക് പരാതിയും പരിഭവം ഒന്നുമില്ല. പണ്ട് ഇതായിരുന്നു പത്രത്തിൽ എനിക്കിപ്പോഴും പരാതിയും പരിഭവം ഇല്ലാത്ത നടന്നു. താങ്കൾ ഒന്ന് ചെരിഞ്ഞ് വീണപ്പോൾ താങ്കളെ അന്വേഷിക്കാത്ത മുൻ ഭാര്യയെ കുറിച്ചോ? ഭാര്യ പോട്ടെ, നമ്മുടെ ബന്ധുക്കളും അതൊക്കെ സാധാ. മക്കളെ കുറിച്ചോ ഒരു പരിഭവം ഇല്ല, പരാതിയില്ല? ഒരുപക്ഷെ താങ്കളാണ് അവരോട് തെറ്റിയിരുന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് താങ്കൾ ജീവിക്കുന്നത്. അല്ലല്ല, അങ്ങനല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അപ്പോഴത്തെ ആ എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ എടുത്തു. അത് തെറ്റാണ്. ഇനി തെറ്റ് തിരുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു ചെറിയൊരു ദുരഭിമാനി മനസ്സിൽ കടപ്പുണ്ട് എപ്പോഴും. അഭിമാനിയാണ്, അഭിമാനിയാണ്. എന്നാലും മാധവൻ ചേട്ട, ഇത്രയും നേരം ഒരുപക്ഷെ നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല. ഇനി ഒരുപാട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ ഷോയ്ക്കും അതിൻ്റെതായ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് താങ്കളെ ഈ ആരോഗ്യവാനായ മാധവൻ ചേട്ടനെ ഇനിയും കുറേയും കൂടി ആരോഗ്യവാനായിട്ട് ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് കൈകുമ്പിളിൽ ഒരുപാട് സിനിമകളുമായിട്ട് താങ്കളെ വീണ്ടും ജെ ബി ജംഗ്ഷനിൽ ഈ സോഫയിൽ ഇരുത്തി സംസാരിപ്പിക്കണമെന്ന് എൻ്റെ ഒരു മോഹമാണ്, ആഗ്രഹമാണ്. അതിലേക്ക് ഒരുപക്ഷെ നമ്മളെല്ലാം പ്രേക്ഷകരോടൊപ്പം കണ്ണുനട്ടിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും താങ്കൾക്ക് നേരുന്നു. നമ്മളുള്ള ബന്ധമായിട്ട് ഇങ്ങനൊന്ന് വന്നിരിക്കാൻ കുറെ കാലമായിട്ട് ഞാൻ ആലോചിക്കായിരുന്നു, ആഗ്രഹിക്കുകയായിരുന്നു. കാരണം എത്രയോ കാലമായിട്ട് നമുക്ക് നമ്മളറിയാം, കൈരളി തുടങ്ങുമ്പോൾ തൊട്ട് ഞാനും. എന്തായാലും വളരെ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.